കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്സ് ടോക്ക് സീരീസ് ജനം ടി വിയിൽ പുരോഗമിക്കുകയാണ്. മൂന്നാം തരംഗം തടഞ്ഞു നിർത്താൻ എന്തൊക്കെ ചെയ്യണമെന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ കൈപിടിച്ച് ഉയർത്താമെന്നും ഞങ്ങൾ അന്വേഷിക്കുന്നു. വിവിധ മേഖലകളിലെ 300 വിദഗ്ധരുടെ അഭിപ്രായമാണ് ഈ പങ്ക്തിയിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നവജാത ശിശുക്കൾക്ക് കോവിഡ് ബാധിച്ചാൽ എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാം, ശിശുക്കൾക്ക് കോവിഡ് ബാധിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മുലപ്പാലിലൂടെ കോവിഡ് പകരുമോ, പാലക്കാട് അഹല്യ ആശുപത്രിയിലെ ഡോക്ടർ പത്മേഷിന്റെ വാക്കുകൾ കേൾക്കാം. മിക്കവാറും 90% കുട്ടികൾക്ക് കോവിഡ് വന്നാലും കോവിഡിന്റെ ലക്ഷണങ്ങൾ വളരെ മൈൽഡ് ആയിരിക്കും. നമ്മൾ അഡൽസിൽ കാണുന്ന പോലെ പലപ്പോഴും ലക്ഷണങ്ങൾ കാണാറെന്നില്ല. നമ്മൾ നവജാത ശിശുക്കളിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷണം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ് കാണും. അമ്മയ്ക്കുള്ളതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരിക്കും, അപ്പോൾ പോസിറ്റീവ് എന്ന് കാണും. അപ്പോൾ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ലക്ഷണങ്ങളേ ഉണ്ടാവാറില്ല. അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ മൈൽഡായിരിക്കും. അപ്പോൾ നവജാത ശിശുവിൽ സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നതും ഇല്ലെങ്കിൽ നമ്മൾ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരുന്നത് വളരെ അപൂർവമാണ്. എന്തായാലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് കൂടെ നമ്മുടെ പാല് കൂടെ വൈറസ് കുട്ടിക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല. പക്ഷെ ബ്രസ്റ്റ് മിൽക്ക് കുട്ടിക്ക് വളരെ യൂസ്ഫുള്ളാണ്. എന്താ വെച്ചാൽ ബ്രസ്റ്റ് മിൽക്കിൽ ധാരാളം ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ധാരാളം എന്തായാലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം. പക്ഷെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അമ്മ മാസ്ക് ധരിച്ചിരിക്കണം, കൈ നന്നായി സാനിറ്റൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ സോപ്പും വെള്ളവും ഇട്ട് കഴുകണം. എന്നിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത സമയങ്ങളിൽ ഈ കോവിഡ് പോസിറ്റീവായ അമ്മ കുട്ടിയെ കൂടെ കടത്താതിരിക്കുക. Janam Health Conclave and Expert Talk Series.